സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഒന്ന് വേവിക്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി വേവിച്ചെടുക്കുന്നുണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആ പച്ച മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നു കഴിഞ്ഞ് അപ്പോൾ ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇതിൽ നല്ല കളറുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കളയേണ്ട, അല്ലാണ്ട് നമ്മൾ ഈ പീസസ് മാത്രം നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് ശർക്കര അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള അരിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ശർക്കര അരിയാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് അരിച്ച് വേണമെങ്കിൽ എടുക്കാം, പൊടിയൊക്കെ ഉള്ളതാണ് എങ്കിൽ. അല്ലാത്ത നല്ലതാണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് നമ്മൾ തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള നിങ്ങളുടെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇപ്പം ഞാൻ ശർക്കരയാണ് ഇട്ടിരിക്കുന്നത്. ശർക്കര ഇടുമ്പം കുറച്ച് കളറും കൂടെ, വേറൊരു കളർ, ആ ബീട്രൂട്ടിൻ്റെ കളറ് കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ അതിന് നല്ലതാണത്. ഇനി മണത്തിനായിട്ട് നമുക്കൊരല്പം ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഒരു സ്പൂൺ ഇട്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ട് സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തതിൽ ബീട്രൂട്ട് വേവിച്ച വെള്ളം ബാലൻസ് മാറ്റി വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറാണ് ഇനി ചേർക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ഇതിലോട്ട് ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. കോൺഫ്ലോർ ചേർത്ത് നമ്മളിതുപോലെ കട്ടയില്ലാതെ കരിയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര മാത്രമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി നമ്മൾ കൈയെടുത്ത് മാറ്റാനേ പാടില്ല. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുമ്പള ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. എങ്കിലും ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് വരട്ടി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യ് ഇടാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് കശുവണ്ടി ഇതിലൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നെയ്യും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ നെയ്യ് ആഡ് ചെയ്തില്ല. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യ്. നെയ്യ് ഒരുപാട് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൽ വെള്ള എള്ള ഉള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ ബദാമോ പിസ്തയൊക്കെ ഉള്ളവർക്ക് അതും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു കാണാനത് ഭംഗിയും കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടായിരുന്നത് കാഷ്യൂ ആയിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹലുവ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇളകി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇപ്പം ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചൂടോടു കൂടി തന്നെ ഇതിലൊഴിച്ച് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗം മുകൾ പരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോഴേ നല്ല ആരോ ഫിനിഷിങ് വരത്തുള്ളൂ.
അപ്പോൾ അതായത് നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അൽവയാണിത്. സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.